നാട്ടിലെ ജോലി കൊണ്ട് പച്ച പിടിക്കില്ല എന്ന ധാരണയുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവർ നാട് വിട്ട് വിദേശത്ത് പോയി ജോലിയെടുക്കും. അത്തരത്തിലുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വലിയ പണി വരികയാണ്. അനധികൃതമായ സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ആരോഗ്യവകുപ്പ്. തിരികെ സർവീസിൽ പ്രവേശിക്കാത്തവരെ നീക്കം ചെയ്യാനാണ് തീരുമാനം. പലതവണ സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടും പാലിക്കാത്തവർക്ക് എതിരെയാണ് നടപടി. വർഷങ്ങളായി സർവീസിൽ നിന്ന് അവധിയെടുത്ത് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർക്കെതിരെയും നഴ്സുമാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അവധിയെടുത്ത ശേഷം വിദേശത്തുൾപ്പെടെ ജോലി നോക്കുന്ന നിരവധി ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ സേവനങ്ങൾ ആവശ്യമായിട്ടും ഹാജരാകാത്തവർ നിരവധി പേരായിരുന്നു. അവർക്കെതിരെ അന്ന് ആരോഗ്യവകുപ്പ് കർശന നടപടിയും സ്വീകരിച്ചിരുന്നു. 385 ഡോക്ടർമാർ ഉൾപ്പെടെ 432 ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ ആയിരുന്നു അന്ന് പിരിച്ചുവിട്ടത്. സർക്കാർ ജീവനക്കാർക്ക് സേവന കാലയളവിൽ എടുക്കാൻ കഴിയുന്ന ശൂന്യവേതന അവധിയുടെ കാലാവധി 20 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി ചുരുക്കി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവ് 2020 ഇറങ്ങി എങ്കിലും 2022 വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതോടെ ശൂന്യവേതന അവധിയെടുത്ത് 5 വർഷത്തിന് ശേഷം സർവീസിൽ പ്രവേശിക്കാത്ത ജീവനക്കാർ ഉണ്ട് എങ്കിൽ അവർക്കെതിരെ സർക്കാരിന് നടപടിയെടുക്കാൻ സാധിക്കും. സർവീസിൽ പ്രവേശിച്ച ശേഷം ശൂന്യവേതന അവധിയെടുത്ത് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എന്ന് സർക്കാർ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് തുനിയുന്നത്. 20 വർഷത്തെ അവധിയാണ് 5 വർഷത്തേക്കായി കുറച്ചത്. അവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് സർക്കാർ നിലപാട്. 5 വർഷത്തിന് ശേഷം ജോലിയിൽ ഹാജരായില്ല എങ്കിൽ പിരിച്ചുവിടും. സർക്കാർ ജീവനക്കാരും അർദ്ധ സർക്കാർ ജീവനക്കാരും ശൂന്യവേതന അവധി എടുക്കുന്നതിൽ നിന്നാണ് സർക്കാർ വിലക്കിയിരിക്കുന്നത്. കോവിഡ് സമയത്താണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളിൽ നിന്നും ശൂന്യവേതന അവധിയെടുത്ത് പോയവരുടെ കണക്കെടുത്തത്. ആരോഗ്യവകുപ്പിൽ നിന്നും ശൂന്യവേതന അവധിയെടുത്ത് പോയ ഡോക്ടർമാരോട് സർവീസിൽ തിരികെ എത്താൻ കോവിഡ് കാലത്ത് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ചിലർ മാത്രമാണ് മടങ്ങിയെത്തിയത്. തിരിച്ചെത്താത്ത ഡോക്ടർമാരെ പിരിച്ചുവിട്ടു. ഇതിന് പിന്നാലെ ശൂന്യവേതനാവധിയുടെ കാലാവധി 20 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി ചുരുക്കി. സർവീസിൽ കയറിയ ഉടനെ തന്നെ ശൂന്യവേതന അവധിയിൽ പ്രവേശിക്കുന്നവരുണ്ട്. ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ പറ്റിക്കുന്നവരാണ്. പഠന ആവശ്യവും മറ്റാവശ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും അവധിക്ക് അപേക്ഷിക്കുന്നത്. തുടർച്ചയായി 5 വർഷം അവധിയെടുക്കാം. പിന്നീട് സർവീസിൽ തിരികെ പ്രവേശിച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശൂന്യവേതന അവധിയിൽ പ്രവേശിക്കും. ശൂന്യവേതന അവധിയായതിനാൽ ശമ്പളവും ആനുകൂല്യങ്ങളും ആ കാലയളവിൽ നൽകേണ്ടെങ്കിലും പിന്നീട് ജോലി ചെയ്യുന്ന കാലയളവിലെ ശമ്പളവും പെൻഷനും സർക്കാരിന് നൽകേണ്ടി വരും. ഒരു ജീവനക്കാരൻ ശൂന്യവേതന അവധിയിൽ പോകുമ്പോൾ മറ്റൊരാളെ നിയമിക്കണമെന്നാണ്. അയാളുടെ ശമ്പളവും പെൻഷനും സർക്കാരിന് നൽകണം. പുതിയ തീരുമാനത്തിലൂടെ ഇത്തരം ബാധ്യതകൾ സർക്കാരിന് കുറയ്ക്കാനാകും. സർക്കാർ നടത്തിയ പരിശോധനയിൽ സർവീസിൽ കയറിയ ശേഷം ജീവനക്കാർ 10ഉം 20ഉം വർഷത്തിൽ കൂടുതൽ അവധി എടുക്കുന്നു എന്നും അങ്ങനെ അവധിയെടുത്ത് വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നതായിട്ടാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും നിയന്ത്രണവും കൊണ്ടുവരാൻ സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും നാട്ടിലെ ജോലി പോരാ, നാട്ടിലേക്കാളും പുറത്തുപോയി, നാട്ടിലെ ജോലി അവിടെ വെച്ചിട്ട് തന്നെ പുറത്തുപോയി മറ്റൊരു ജോലിയിലൂടെ കൂടുതൽ സമ്പാദിക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാർ വകുപ്പിൽ ജോലിയുള്ള നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് എന്തായാലും വലിയൊരു പണിയാണ് വരുന്നത്. അവരിൽ പലർക്കും ജോലി, സർക്കാർ ജോലി നമ്മുടെ സ്വന്തം രാജ്യത്ത് വേണമെങ്കിൽ തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.